കർഷക തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന മുൻ മന്ത്രിയും ബി കെ എം യു ദേശീയ സമിതി അംഗവുമായ കെ രാജു ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംയുക്ത കർഷക സംഘടനകൾ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാജു. തൊഴിലുറപ്പ് രംഗത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഉപദേശക സമിതികൾ ഈ രംഗത്ത് ജാതിവർഗ വ്യവസ്ഥയും മറ്റും ഉടലെടുക്കുന്നതിന് കാരണമാകും. അതിനാൽ ഈ നീക്കം ഉപേക്ഷിക്കണം. കർഷക തൊഴിലാളികൾക്ക് ഉപാധിരഹിതമായി പെൻഷൻ നൽകണമെന്നും കെ രാജു ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളികൾ എന്തുകൊണ്ട് തൊഴിലുറപ്പിന്റെ കാര്യം പറയുന്നു എന്ന് ചോദിച്ചാൽ, കർഷക തൊഴിലാളികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് എന്നുള്ളത് കൊണ്ട് അത് എല്ലാ അർത്ഥത്തിലും നല്ല നിലയിൽ നടത്തി മുന്നോട്ട് പോകണം. അതിന് BJP ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്ന സമീപനം അത് അവസാനിപ്പിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ കൂടുതൽ കൂടുതൽ തുക വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. മറ്റൊന്ന്, നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ പല പല വിഷയങ്ങളുണ്ട്. അതാത് സംസ്ഥാനത്തെ പ്രത്യേകതകൾക്കനുസരിച്ച് പല പല വിഷയങ്ങളുണ്ട്. ഇവിടെ രത്നാകരനും അതുപോലെ തന്നെ ഹരിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കേരളം യഥാർത്ഥത്തിലൊരു മാതൃകാ സംസ്ഥാനമാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ തൊഴിൽ സംരക്ഷിക്കാനും അവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ നൽകാനുമല്ല കേരളത്തിൽ എപ്പോഴെപ്പോഴെല്ലാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പരിശ്രമിച്ചു വരുന്ന ഗവൺമെൻറ്റാണ്. പ്രതിഷേധത്തിൽ BKMU മണ്ഡലം പ്രസിഡന്റ് സി ഹരി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ലിജു ജമാൽ, ബാബുരാജ്, രത്നാകരൻ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.